ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ വയനാട്ടിൽ നിന്നും കർണാടകയിലേക്കുള്ള യാത്രാ നിയന്ത്രണം കടുപ്പിക്കുന്നു. തോൽപ്പെട്ടി, കുട്ട, ബാവലി, മാക്കുട്ടം തുടങ്ങിയ വഴികളിലൂടെയുള്ള യാത്രാ നിയന്ത്രണം 19 വരെ നീട്ടി. കർണാടകയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് കളക്ടർ എ ഗീത നിർദ്ദേശിച്ചു. തോൽപ്പെട്ടി, കുട്ട, ബാവലി, മാക്കൂട്ടം ചുരം തുടങ്ങിയ വഴികളിലൂടെ കർണാടകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് RTPCR നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഈ മാസം 19 വരെ നീട്ടിയത്. ഇതോടെ കുടകിൽ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ 180 ദിവസം പിന്നിട്ടു. നിലവിൽ ചരക്ക് വാഹനങ്ങൾക്കും എയർപോർട്ട് യാത്രികർക്കും ആശുപത്രി ആവശ്യങ്ങൾക്കുമുള്ള യാത്രയ്ക്കും മാത്രമാണ് അനുമതിയുള്ളത്. രാത്രികാല കർഫ്യൂ കൂടി വളരെ ശക്തമായി കർണാടക ഗവൺമെന്റ് നടപ്പിലാക്കാൻ ആലോചിക്കുമ്പോൾ കേരളം കനത്ത വില കൊടുക്കേണ്ടി വരികയാണ്. കേരളത്തിലെ സമസ്ത മേഖലയിലും പെട്ട ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ജീവൽ പ്രശ്നമായി ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ നിത്യേന പോയി വരുന്ന പച്ചക്കറി വാഹനങ്ങൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ ചരക്ക് വാഹനങ്ങൾക്ക് മൊത്തത്തിൽ നിയന്ത്രണങ്ങളുടെ ഒരു വലിയ ഭാണ്ഡം പേറേണ്ടി വരുമ്പോൾ അതിൻ്റെ ആകെ തുക കൂടിക്ക് ബാധ്യത വരുന്നത് സാധാരണക്കാർക്കാണ്. ചുരംപാത വഴി കുടകിലേക്കും കുട്ട, ബാവലി വഴി കർണാടകയിലേക്കും പ്രവേശിക്കുന്നതിന് വ്യക്തികൾക്ക് 72 മണിക്കൂറിനുള്ളിലെടുത്ത RTPCR സർട്ടിഫിക്കറ്റും ചരക്ക് വാഹന തൊഴിലാളികൾക്ക് 7 ദിവസത്തിനുള്ളിലെടുത്ത സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയ നടപടി അതേപടി തുടരാനാണ് തീരുമാനം. ജനം, വയനാട്.